السلام عليكم سيناس كيتشن ليكي سواغتم നമുക്ക് ഇന്നൊരു ചുക്ക് കാപ്പി റെഡിയാക്കി എങ്ങനെ. അപ്പം ഞാൻ വീട്ടിലുള്ള തുളസിയും പനിക്കൂർക്കയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഇങ്ങനത്തെയാണ്. കുഴപ്പമില്ല, ഇതാണെങ്കിലും നല്ല മണമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു പിടി കുരുമുളക് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. രണ്ട് പട്ട ഇട്ട് കൊടുക്കാം. ഒരു നാല് കറിയാമ്പൂ അതും ഇട്ട് കൊടുക്കാം. നാല് ഏലക്ക, രണ്ട് ചുക്കാണ്. ഇതൊന്ന് ഇടിക്കല്ലിലിട്ടിട്ട് ചതച്ചിട്ട് വേണം മിക്സിയിൽ ചതക്കാൻ ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ ചതക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇത് ഞാൻ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് ആദ്യം ഒന്ന് ചതച്ചിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇടിക്കലിലിട്ട് ഇട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വരാം സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ആ വെള്ളം ഒഴിച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ ഇലകളും കൂടി ആ മിക്സിയിൽ തന്നെ ഒന്ന് ഇട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തുളസിയും പനിക്കൂർക്കയും കൂടി ഞാൻ ആ മിക്സിയിലിട്ട് ജാറിലിട്ടിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇത് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ചതച്ചേക്കണത്. ഞാൻ പറഞ്ഞല്ലോ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കണേന്ന്. അതിലെടുത്ത വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ബാക്കിയും കൂടി ഇതിലൊഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കരിപ്പെട്ടി ഇട്ട് കൊടുക്കാം. അത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴേ ഈ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൂവിൻ്റെ നമ്മളിട്ട കരിപ്പെട്ടിയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. കാപ്പിപ്പൊടി ഇടണമെന്നില്ല, എനിക്കിപ്പോൾ ഇഷ്ടമുള്ളതുകൊണ്ട് ഇടണേണ്. കാപ്പിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ട് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് തൊണ്ടവേദനക്ക്, ചുമക്ക്, പനിക്ക്, ജലദോഷത്തിന് എല്ലാം നല്ലതാണ്. ഇത് രണ്ട് ഗ്ലാസ് കുടിച്ചാൽ മതി, പെട്ടെന്ന് നമ്മുടെ തൊണ്ടവേദനയൊക്കെ മാറിക്കിട്ടും. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, കമൻറ്റ് ചെയ്തേക്കണം. അങ്ങനെ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട്.